أيها الطلاب، مرحبا بكم إلى فصل جديد. كيف حالكم يا أحبائي؟ طيب، ما شاء الله. في الفصل الماضي أننا درسنا أن عصام وبسام قد جاء إلى بيت عمهما. من بيت العم أنهما ذهبا إلى ماذا؟ إلى حقول العم. فعند العمل أنهم شعروا بعمل شاق. لا، നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ ഇസാമും ബസ്സാമും എളാപ്പാട വീട്ടിൽ എന്താണ് വന്നു. അവർ ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക് വന്നു. അതിനുശേഷം അവർ എന്താണ് നമ്മൾ അവരുടെ എന്താണ് എളാപ്പാട പാടത്ത് പണിക്ക് പോയി. അപ്പോൾ അവർക്ക് അമലുൻ ഷാക്കായി അനുഭവപ്പെട്ടു അല്ലേ. ബാക്കി ഭാഗം കൂടി നമുക്ക് നോക്കാം. അവസാനം പറഞ്ഞത് എന്താണ്? അമ്മു പറഞ്ഞു എന്ത്? ഇന്നഹ ഹയാത്തും സഈദ, തീർച്ചയായും ഒരു സന്തോഷകരമായ ജീവിതമാണ്. ഫൽ അമലു ഫിൽ ഹഖ്ലി റായിൻ, വയലിൽ പണിയെടുക്കുക എന്നുള്ളത് റായിൻ ജമീൽ ആണ് എന്ന് പറഞ്ഞു അല്ലേ. ഇവരിത് കഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു ലൈസ ഹുന ഫർഹുൻ വസുറൂറിൻ, ലൈസ ഹുന ഫർഹുൻ വസുറൂറിൻ, ഇവിടെ ലൈസ ഹുന, ഇവിടെ ഇല്ല. ഫർഹ്, ഫർഹ് സന്തോഷം, വസുറൂർ മാനാഹു ഫർഹ് സന്തോഷം, ഇവിടെ ഇവിടെ സന്തോഷം ആനന്ദമൊന്നുമില്ല. ഫ അന ഫിൽ മദീന, ഫ അന ഫിൽ മദീന, ഫ അന ഫിൽ മദീന അഖ്ദി വഖ്തൻ, അഖ്ദി വഖ്തൻ തവീല, ഞാൻ ചെലവഴിക്കും. വഖ്തൻ സമയം, തവീലൻ നീണ്ട സമയം, ദീർഘനേരം ചെലവഴിക്കും. മ അൽ കമ്പ്യൂട്ടർ, മ അൽ കുംപ്യൂട്ടർ, കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുമായിട്ടാണ് ഞങ്ങൾ അധിക നേരവും ചിലവഴിക്കാറുള്ളത്. ഞങ്ങൾ പട്ടണത്തിൽ, ഗ്രാമത്തിൽ ജോലിയാണ് പ്രതിഭ എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞു. വലാത്തൻസ, വലാത്തൻസ്, വലാത്തൻസ്, നീ മറക്കരുത്. യ ബസ്സാം, യ ബസ്സാം ലാത്തൻസ അന്നലിൽ ഖറിയ, അന്നലി ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമത്തിനുണ്ട്. ദൗറൻ കബീറൻ, ദൗർ പങ്ക്, കബീർ വലിയ പങ്കുണ്ട്. ഫി ബിനാ ഇൽ ബിലാദ്, രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിൽ. ബിനാ നിർമ്മിക്കുക, അൽ ബിലാദ് നാടുകളെ, രാഷ്ട്രങ്ങളെ നിർമ്മിക്കുന്നതിൽ ഗ്രാമത്തിൽ, ഗ്രാമത്തിന് വലിയ പങ്കുണ്ട്. കാരണം ഗ്രാമമാണ് ഈ എന്താണ് പട്ടണങ്ങളെയെല്ലാം ഊട്ടുന്നത് അല്ലേ. ഗ്രാമമില്ലെങ്കിൽ പിന്നെ പട്ടണത്തിലെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ എന്താണ് അരി ഉണ്ടാകുമോ? ഇല്ല. ഗ്രാമത്തിലെ ആളുകൾ പച്ചക്കറി കൃഷി ചെയ്തില്ലെങ്കിൽ, പട്ടണത്തിലെ ആളുകൾക്ക് കഴിക്കാൻ പച്ചക്കറി ഉണ്ടാവില്ല. അപ്പോൾ ഗ്രാമമാണ് ശരിക്ക് രാജ്യങ്ങളെ നിർമ്മിക്കുന്നത്. അങ്ങനെ അവർക്ക് നമ്മുടെ ഇസാമിനും ബസ്സാമിനും തോന്നി. എന്നിട്ട് അവരൊരുമിച്ച് നിന്ന് പറയുകയാണ് മാ അജ്മൽ അൽ ഖറിയ, മാ അർവ അൽ ഖറിയ, മാ അർവ, എന്ത് ഭംഗി. അൽ ഖറിയ, ഗ്രാമത്തിന് എന്ത് ഭംഗി. വാഹുലഹ, അവിടുത്തെ ആളുകളും എത്ര മനോഹരം. ഹക്കൻ, ശരിക്കും. ഇന്ന റൂഹ ബിലാദിന, നമ്മുടെ റൂഹ്, ഇന്ന തീർച്ചയായും. ഹക്കൻ, ശരിക്കും. ഇന്ന റൂഹ, ആത്മാവ് അല്ലെങ്കിൽ ജീവൻ. ബിലാദിന, നമ്മുടെ നാടിൻ്റെ ആത്മാവ് എന്നുള്ളത്. ഫിൽഖറിയ, ഫിൽഖറിയ ലൈസ ഫിൽ മദീന, നമ്മുടെ ഗ്രാമങ്ങളിലാണ് നാടിൻ്റെ തുടിപ്പ്, ജീവൻ്റെ തുടിപ്പ് ശരിക്കും എവിടെയാണ്? ഗ്രാമത്തിലാണ് എന്നവർ പറയുകയാണ്. മനസ്സിലായോ? അപ്പോൾ അത്രയുമാണ് നമ്മുടെ പാഠഭാഗം. വഹുനാക്ക് നഷാത്തിൻ നുറാജി അൽ ഖിസ്സ അൽ മുസവറ ونعد حوارا دار بين بسام وعمه. ഈ കഥ വായി, കഥ നോക്കിയിട്ട് അൻ തക്തുബു ഹിവാറൻ ദാർ ബൈന ബസ്സാം വ അമ്മി, ബസ്സാമും അദ്ദേഹത്തെ അവൻ്റെ എന്താണ് കുഞ്ഞുപ്പയുമായി നടന്ന അല്ലെങ്കിൽ മൂത്താപ്പയുമായി നടന്ന എന്താണ് ഹിവാർ, മഹാ ഹിവാർ എഴുതുവാനാണ് പറയുന്നത്. ഒരു ഹിവാറിൻ്റെ മോഡല് എന്താണ് ഞാനിവിടെ കാണിച്ചു തരാം. അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ നിങ്ങൾ പൂരിപ്പിക്കണം. ഓക്കെ, അതിനുശേഷം സ്വന്തമായി ഒന്ന് പൂരിപ്പിച്ചതിന് ശേഷം ഞാനതിൻ്റെ
ഉത്തരം പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ ഹിവാർ. നോക്കൂ, ഇത് ഇതിൻ്റെ അർത്ഥം മുഴുവൻ ഞാൻ പറയാം. പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായി എഴുതിയെടുക്കണം, സ്വന്തമായി ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം ഞാൻ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം പിന്നീട് ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ബസ്സാൻ പറഞ്ഞു അസ്സലാമു അമ്മു. വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അപ്പോൾ എന്നിട്ട് ചോദിച്ചു, കൈഫൽ ഹയാത്തു ഫിൽ ഖറിയ, കൈഫൽ ഹയാത്ത് ഫിൽ ഖറിയ, കൈഫ ഹാലുക്ക്, എന്താണ് കൈഫൽ ഹയാത്ത്, ജീവിതം എങ്ങനെയാണ്, ഫിൽ ഖറിയ, ഗ്രാമത്തിലെ ജീവിതം എങ്ങനെയാണ്, അത് പാഠഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവൻ പറയുന്നത് ഗ്രാമത്തിലെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തി എഴുതണം. ബസ്സാൻ പറഞ്ഞ ഉത്തരം നിങ്ങൾ എഴുതണം. അമ്മ് ഹൽ റായിത്ത ഷംസ തുഷിരുഖു അലൽ ഹുക്കൂൽ, ഹൽ റായിത്ത, നീ കണ്ടോ, അഷംസ് എന്ത്, സൂര്യനെ കണ്ടോ, തുഷിരുഖ് അലൽ ഹുക്കൂൽ, ഹുക്കൂൽ വയലുകളിൽ സൂര്യൻ ഉദിക്കുന്നത് നീ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബസ്സാൻ കണ്ടിരുന്നോ, ഇല്ല, അവരെന്തോ ചെയ്യുക, അവർ ഉറങ്ങുകയായിരുന്നു അല്ലേ. ആ കാര്യം ഇവിടെ എഴുതണം. കണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ചോദിക്കണം, നാമാണോ ലായാണോ എന്ന് നിങ്ങൾ എഴുതണം. അതിന് കാരണവും പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടാകും എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ളതും നിങ്ങൾ എഴുതണം. ഓക്കെ, ഞാൻ നേരത്തെ പാഠഭാഗം പറഞ്ഞാണ്, മുമ്പത്തെ വീഡിയോയും കൂടി കണ്ടു നോക്കിയാലാണ്, ഇതിൻ്റെ പാർട്ട് വണ്ണും കൂടി കണ്ടു നോക്കിയാലാണ് അതിന് ഉത്തരം കിട്ടുള്ളൂ. മത്താ തസ്തൈഖദ് ഫിൽ മദീന, അമ്മ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഗ്രാമത്തിൽ എപ്പോഴാണ് എണീക്കുന്നത്? അപ്പോൾ ബസ്സാം ഒരു മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേരത്തെ എണീക്കാറില്ല എന്ന്. അതിവിടെ എഴുതണം, പാഠഭാഗത്ത് നോക്കി എഴുതണം. പിന്നെ അമ്മ ചോദിച്ചു, ഹൽ തുഹിബ്ബുൽ അമല ഫിൽ ഹുഖൂൽ, ഹൽ തുഹിബ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, അൽ അമൽ എന്ത്, ജീവിതം, ഫിൽ ഹുഖൂൽ ഗ്രാമത്തിലെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഇഷ്ടമാണോ. അവരെന്താ പറയുന്നത്, ആ പറയുന്ന വാക്ക് എന്താണ്, ഗ്രാമത്തിലെ ജീവിതം പാടാണ്, അല്ല ഗ്രാമത്തിലല്ല, വയലുകളിലെ ജോലി നിങ്ങൾക്ക് ഇഷ്ടമാണോ, വയലിലെ ജോലി നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തോ പറയുന്നുണ്ട്. അമൽ എന്താണെന്നാണ് പറഞ്ഞത്, അമൽ കഷ്ടപ്പുള്ള, കഷ്ടമുള്ള ജോലിയാണ് എന്ന് പറഞ്ഞ ആ വാക്ക് ഇവിടെ എഴുതണം. അടുത്ത് ലാ തക്കുൽ ഹാക്കത, അപ്പോൾ അമ്മ പറഞ്ഞു ലാ തക്കുൽ ഹാക്കത, നിങ്ങൾ അങ്ങനെ പറയരുത്. ഫൽ അമലു ഫിൽ ഹുഖൂൽ, ഫൽ അമലു ഫിൽ ഹുഖൂൽ, വയലിൽ ജോലി ചെയ്യുന്നത് റായിഉൻ, മനോഹരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബസ്സാം വീണ്ടും ചോദിച്ചു, ബസ്സാം ചോദിച്ചു, എന്തോ ചോദിച്ചപ്പോൾ അമ്മ അതിനൊരു മറുപടി പറഞ്ഞു, ഹക്കൻ തീർച്ചയായും, ഇൻ റൂഹുൽ ബിലാദ്, തീർച്ചയായും എന്താണ് നാടിൻ്റെ, രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ഫിൽ ഖറിയ, ഗ്രാമത്തിലാണ്. വലിൽ ഖറിയത്തി, വലിൽ ഖറിയത്തി, ഗ്രാമത്തിനുണ്ട്, ദൗറുൻ കബീറുൻ, വലിയ പങ്കുണ്ട്, ഫി ബിനാ ഇൽ ബിലാദ്, രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിൽ. അപ്പോൾ ബസ്സാം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, മാ എന്താണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ പങ്ക് എന്താണ്, രാഷ്ട്രത്ത് ഗ്രാമത്തിൻ്റെ പങ്ക് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ. അത് നമ്മൾ അപ്പോൾ ഇത്രയും ഭാഗം ഈ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് അതിന് വീഡിയോ പോസ് ചെയ്ത് അതിൻ്റെ ഉത്തരം എഴുതുവാൻ ശ്രമിക്കുക. ഉത്തരം എഴുതിയതിന് ശേഷം പിന്നീട് നിങ്ങൾ വീഡിയോയിലേക്ക് വന്നാൽ മതി. അപ്പോൾ എല്ലാവരും എഴുതുക. അപ്പോൾ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതിൻ്റെ ആൻസർ കൂടി നോക്കാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള വബറകാത്ത്. കൈഫൽ ഹയാത്ത് ഫിൽ ഖറിയ, ഗ്രാമത്തിലെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിന് എന്താണ് ബസ്സാം എന്താണ് മറുപടി പറഞ്ഞത്, എവിടെയാണ് മറുപടി പറഞ്ഞത്, ഇവിടെ പറഞ്ഞല്ലോ, നോക്കൂ. ഇവിടെ പറയുന്നുണ്ട് കൈഫ, കൈഫ അതാ, മാ ഹാദിഹിൽ ഹയാത്ത് ഷാഖ അല്ലേ, ഇതെങ്ങനെ, ഇത് എന്താണ്, ഈ ബുദ്ധിമുട്ടുള്ള ജീവിതം എങ്ങനെയാണ്, കൈഫ തതഹമ്മലൂന ഹാദിഹിൽ ഹയാത്ത്, ഈ ജീവിതം നിങ്ങൾ എങ്ങനെയാണ് സഹിക്കുന്നത്. അപ്പോൾ കൈഫൽ ഹയാത്ത് എന്ന് വെച്ചാൽ ഹയാത്തുൻ ഷാഖ, ഹയാത്തുൻ ഷാഖ എന്നായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക ബസ്സ അല്ലേ. കൈഫൽ ഹയാത്ത് ഫിൽ ഖറിയ, ഹയാത്തുൻ ഷാക്ക, ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്. അപ്പോൾ പെണ്ണുമീൻ അമ്മ ചോദിച്ചത് ഹൽ റഅയ്ത ശംസ തുഷ്രിഖ് അലൽ ഹുക്കൂൽ, എന്താണ്
വയലുകളിൽ സൂര്യൻ ഉദിക്കുന്നത് നിങ്ങൾ കണ്ടോ? അപ്പോൾ ബസ്സാൻ കണ്ടിരുന്നോ? ഇല്ല. ഇവരെന്താ ഉറങ്ങിപ്പോയി അല്ലേ? ല അപ്പം ല ഏ ല എന്നും പറഞ്ഞു. എന്താണ് ലം നസ്തൈഖൽ അല്ലേ? ഞങ്ങൾ എഴുന്നേറ്റില്ല. ലം നസ്തൈഖൽ മുബക്കിറൻ, അല്ലെങ്കിൽ ല നസ്തൈഖൽ മുബക്കിറൻ, ഞങ്ങൾ നേരത്തെ എണീക്കാറില്ല. അപ്പോൾ മത്താ തസ്തൈഖുൽ ഫിൽ മദീന, അപ്പോൾ നിങ്ങൾ ഗ്രാമത്തിൽ എണീക്കാറുള്ളത് എപ്പോഴാണ്? എപ്പോഴാണ്? മുബക്കിറൻ ലിദ്ദുഹു, മുബക്കിറിൻ്റെ എന്താണ്, മുബക്കിറിൻ്റെ ലിദ് എന്താണ്, വിപരീതം എന്താണ്? മുത അഹിർ അല്ലേ. ഏ ലൈസ മിന ആദത്തിന ഫിൽ അൽ ഇസ്തീഖാൽ മുബക്കിറൻ ഫന്നൗ ജമീൽ എന്നിവിടെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ മത്താ തസ്തൈഖുൽ ഫിൽ മദീന നസ്തൈഖുൽ ഫിൽ മദീന മുത അഹിറൻ, മുത അഹിറൻ വൈകിയാണ് എണീക്കുക. ഓക്കെ അല്ലേ? നസ്തൈഖുൽ ഫിൽ മദീന മുത അഹിറൻ. പിന്നെ ഹൽ തുഹിബ്ബുൽ അമൽ ഫിൽ ഹുഖൂൽ, ല അല്ലേ. ല അൽ അമൽ ഫിൽ ഹുഖൂൽ എന്താണ്? ഷാക്കുൻ. അൽ അമൽ ഫിൽ ഹുഖൂൽ ഷാക്കുൻ ഇവിടെ പറയുന്നുണ്ടല്ലോ. അമൽ ഫിൽ ഹുഖൂൽ ഷാഖ്, ഇവിടെ ഹയാത്തുൻ ഷാഖ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി എന്താണ്? ല തക്കുൽ ഹാക്കത, നിങ്ങൾ അങ്ങനെ പറയരുത്. ബസ്സാം എന്ത് പറഞ്ഞു? അൽ അമൽ ഫിൽ ഹുഖൂൽ ഷാക്കുൻ. ലാ തക്കുൽ ഹാക്കത, അൽ അമൽ ഫിൽ ഹുഖൂൽ റായുൻ, മറിച്ച് വയലിലെ ജോലി റായുൻ, വളരെ മനോഹരമാണ് എന്നാണ്. ബസ്സാം ഇവിടെ എന്തോ ചോദിച്ചു. ബസ്സാം ചോദിച്ചപ്പോൾ അതിന് നാടിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്, അതിന് വലിയ പങ്കുണ്ട്. അപ്പോൾ എന്താണ് പങ്ക് എന്നാണ്? മാ ദൗറുൽ ഖറിയത്തി ഫിൽ ബിലാദ്. മാ ദൗറുൽ ഖറിയത്തി ഫിൽ ബിലാദ്, മാ ദൗറുൽ ഖറിയത്തി ഫിൽ ബിലാദ്, അതായിരിക്കും നമ്മൾ എഴുതേണ്ട ഉത്തരം. അപ്പോൾ ഓക്കെ, ഈ പാഠഭാഗങ്ങളും മറ്റുമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ പുതിയൊരു പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും എന്താണ് വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക, എന്താണ് എങ്കിൽ മാത്രമേ പാഠഭാഗങ്ങൾ ശരിക്കും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റൊക്കെ അയച്ചു കൊടുക്കുക. മുൻ പാഠഭാഗങ്ങൾക്ക് മുകളിലെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ പാഠഭാഗങ്ങളും കിട്ടും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലെത്തുന്നവരെ മഅസ്സലാം.